ഇന്നൊരു പഴയകാല നാടൻ പലഹാരമാണ് വൈകുന്നേരങ്ങളിലെ ചായയുടെ കൂടെ കുറയ്ക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ഒരു പലഹാരമാണ് എന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് അരിയാണ് കേട്ടോ. മെയിനായിട്ടും അരി, ശർക്കര, അതുപോലെ നാളികേരം, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴയകാല നാടൻ പലഹാരമാണ്. അരി ഏത് തന്നെ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബോധനയാണ്. അപ്പോൾ മട്ട അരി ആണെങ്കിൽ അത് മതി, പച്ചരി ആണെങ്കിൽ അത് മതി, അരി എന്നുള്ളത് പ്രശ്നമില്ല ഏതായാലും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ ചട്ടിയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടായിട്ട് ഈ അരി ഇങ്ങനെ ഒരു പൊരി പോലെ, എന്നാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന പൊരിയല്ല, അതുപോലെ ഇങ്ങനെ വീർത്ത് വരും. ചെറിയ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, ഇതിൽ ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ചെറിയ തോതിൽ അരിയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട്. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരിയുടെ കളറങ്ങും ഒരു ചുവപ്പ് കളറായി മാറും. അപ്പോൾ പിന്നെ അതിന് ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരി ആദ്യം തന്നെ കഴുകിയിട്ട് ഒരു തുണിയിൽ വിരിച്ചിടാം. എന്നിട്ട് ആ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതല്ല എങ്കിൽ കഴുകിയ ഉടനെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ അരി നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ ഇളക്കൽ നിർത്തരുത്, ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആ പാത്രത്തിൻ്റെ ചൂടിൽ കിടന്നിട്ട്. എന്തെന്നായാലും ആ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. എന്നാൽ പെട്ടെന്ന് തന്നെ ചൂടെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതവിടെ ചൂടെല്ലാം ആറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കരയും അതുപോലെ നാളികേരവും ഒന്ന് റെഡിയാക്കിയെടുക്കാം. ചിരകിയ നാളികേരം ആയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ പൂണ്ടെടുത്താലും മതി. ശർക്കരയും ഇതുപോലെ ചീകിയെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ അരിയെല്ലാം ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത്. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഉരലിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമുക്കിപ്പോൾ അത് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഈ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത്. ഇനി ഈ അരി പൊടിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് നാളികേരവും അതുപോലെ തന്നെ ശർക്കരയും ഇട്ട് കൊടുക്കാം. അരി പൊടിച്ചതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാവൂ കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ അരി നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടിക്കുക. അങ്ങനെ ചെയ്യാം. വെള്ളം ഒന്നും ഇതിൽ ചേർക്കണ്ട. നാളികേരത്തിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ ആ ഒരു കഷ്ണത്തിലുള്ള അതുണ്ടല്ലോ, ആ വെള്ളം അത് തന്നെ മതിയാണ്, മതിലേക്ക് മതി കേട്ടോ. അടിച്ചെടുക്കുക, അല്ല വെള്ളമൊന്നും സെപ്പറേറ്റ് ചേർക്കരുത്. അങ്ങനെ നമ്മുടെ അരി വറുത്ത് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ലഡുവിൻ്റെ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.